മതപ്രമാണികൾ മർദ്ദിച്ച് തടവിലാക്കിയ ശ്രീഹന്മാരെ വിടുവിച്ചുകൊണ്ട് ഇന്ന് ദൈവദൂതൻ അവരോട് പറയുന്നു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവാൻ. അപ്പോസ്തല പ്രവർത്തനം 5:20. സുവിശേഷം നവജീവന്റെ വചനമാണ്, കാരണം യഥാർത്ഥ സുവിശേഷം ക്രിസ്തു തന്നെയാണ്. നമുക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും അവൻ ജീവൻ ചൊരിഞ്ഞുകൊണ്ടുവന്നു. യോഹന്നാൻ 10:10. സോയി, ജീവൻ എന്ന ഗ്രീക്ക് വാക്കിന് ശാരീരിക ജീവിതം, ഇഹലോക ജീവിതം എന്ന് മാത്രമല്ല നിത്യജീവൻ എന്നും അർത്ഥമുണ്ട്. പരിശുദ്ധ തൃത്വത്തിൽ നമ്മൾ സഹവസിക്കുകയും പരിശുദ്ധ തൃത്വം നമ്മിൽ വാഴുകയും ചെയ്യുന്നതാണ് നിത്യജീവൻ, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്. ഈ പരിപൂർണ ഐക്യത്തെ നാം ഇന്നലെ ധ്യാനിച്ചിരുന്നു, അതിന് സാമൂഹികമായ മാനങ്ങളെയും. സ്വർഗവും ഭൂമിയും കലരുകയാണ് നിത്യജീവനിൽ. നമുക്ക് സ്വർഗത്തിന്റെ രുചി മുന്നേ കെട്ടി തുടങ്ങുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് സോയി, ജീവൻ എന്ന വാക്കിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഗന്ധമുള്ളത്. ദൈവത്തിലുള്ള ഈ സഹവാസം ഇഹലോക ജീവിതത്തിൽ തന്നെ നമ്മിൽ സമൂലമായ പരിവർത്തനം വരുത്തേണ്ടതുണ്ട്. സഹോദരരുമായിട്ടും സൃഷ്ടിയുമായിട്ടും അത് നമ്മെ നവീനവും ശുദ്ധവുമായ ബന്ധങ്ങൾക്ക് ഇടയാക്കും, റൈറ്റ് റിലേഷൻസ്. നമ്മൾ ഈ ഭൂമിയിൽ നടത്തുന്ന തിരഞ്ഞെടുപ്പുകളാണ് ജീവനും മരണവും. നിയമാവർത്തനം 30:19. അത് തിരഞ്ഞെടുക്കാനുള്ള ദൈവവിളി കടലിന്റെ ആഴത്തിലോ ആകാശത്തിന്റെ മച്ചിൻപുറത്തോ അല്ല, നമ്മുടെ ഹൃദയത്തിലും അതിരത്തിലുമാണ്. നിയമാവർത്തനം 30:11. പോകാനുള്ള വഴിയെക്കുറിച്ച് ഇപ്രകാരം ആശങ്ക അറിയിച്ച് തോമായോട് നാഥൻ പറഞ്ഞില്ലേ, ഞാൻ തന്നെയാണ് സ്വർഗത്തിലേക്കുള്ള വഴിയും ആ വഴി നടക്കാനുള്ള സത്യപ്രകാശവും ആ വഴിയിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ജീവനും. യോഹന്നാൻ 14:6. ഇന്ന് സങ്കീർത്തനം 34 കാതലായൊരു ചോദ്യം ഉന്നയിക്കുകയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ജ്ഞാനഗ്രന്ഥങ്ങളെയും കാച്ചിക്കുറുക്കി എഴുതുന്ന ഒരു ചോദ്യം. ജീവനെ അഭിലഷിക്കാത്തവർ ആരുണ്ട്? സങ്കീർത്തനം 34:13. ആരുമില്ല. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ജീവനെ ഹനിക്കുന്നതാവുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴികളെ ജാഗ്രതയോടെ പരിശോധിക്കാൻ സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ്. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ദൈവം മഴ പെയ്യിക്കുന്നുവെന്ന് വെച്ച് ദുഷ്ടന് കുടപിടിക്കുന്നവനല്ല ദൈവം. അവിടുന്ന് തന്റെ അനന്തകാരുണ്യത്തിലും നീതിപൂർവ്വം വിധിക്കുന്നുണ്ട്. ദുഷ്ടന്റെ ഓർമ്മകളെ നിർമ്മാർജ്ജനം ചെയ്യുകയും നിസ്വന്റെ ഹൃദയഭേരികളെ കരുതലോടെ കാതോർത്ത് കേൾക്കുകയും ചെയ്യും. എളിയവൻ നിലവിളിച്ചു, ദൈവം കേട്ടു. നിയമാവർത്തനം 30:11 മുതൽ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലും അതിരത്തിലുമുണ്ട് നമ്മെ ജീവനിലേക്ക് നയിക്കാൻ. ഇന്ന് സങ്കീർത്തനം 34 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഹൃദയത്തിൽ വിളങ്ങേണ്ട നിഷ്കളങ്കതയും അതിരത്തിൽ വിടരേണ്ട സത്യശോഭയും ധർമ്മനിഷ്ഠയും. പിൽക്കാലത്ത് 1 പത്രോസ് 3:10 മുതൽ ഈ സങ്കീർത്തനത്തെ ഉപസംഹരിച്ചുകൊണ്ട് ക്രിസ്തീയ ധാർമ്മിക നിയമമായി പകരുന്നുണ്ട്. യാക്കോബ് ശ്രീഹ പറയും, അതിരത്തിൽ പിഴക്കാത്തവൻ പരിപൂർണ മനുഷ്യനാണെന്ന്. ടെലയോസ് അനേർ, അവൻ മുഴുവൻ ശരീരത്തിന്റെയും മേൽ ശക്തി നേടിയവൻ. ഡുനാറ്റോസ് ആണ്. യാക്കോബ് 3:2. അസത്യം യഥാർത്ഥത്തിൽ ചുണ്ടിലാണ് വിടരുന്നത്. ഹൃദയത്തിന് സത്യങ്ങൾ അറിയാം, എന്നിട്ടും അത് അതിരകവാടം കടക്കുമ്പോൾ പൊയ്മുഖമണിയുകയാണ്. അതിനാൽ അതിരം അത്ര നിസ്സാര കാര്യമല്ല, അത് നരകത്തിയുടെ ആക്കം കൂട്ടാൻ കഴിവുള്ളതാണ്. യാക്കോബ് 3:6. ജെറമിയ 17:9 പറഞ്ഞ വക്രമായ ഹൃദയത്തിന്റെ വിനാശ ശസ്ത്രമാണ് നാവ്. 2 കൊരിന്ത്യോസ് 12:9 പറഞ്ഞു, ബലഹീനതയിലാണ് ശക്തി, ഡുനാമിസ് പരിപൂർണമാകുന്നത്, ടെലോസ് എന്ന്. നേരത്തെ കണ്ട യാക്കോബ് 3:2 നമ്മോട് പറയുന്നു, ശരീരത്തിന്റെ ബലഹീനതകൾക്ക് മേൽ ശക്തി, ഡുനാമിസ് നേടുവാൻ നാവിനെ നിയന്ത്രിക്കേണ്ടതാകുന്നുവെന്നും അത് ഒരുവനെ പരിപൂർണനാക്കുന്നുവെന്നും. ടെലോസ്. സദ്വചനം പകരുക എന്നത് വെറുമൊരു നല്ല ശീലം മാത്രമല്ല, സദ്വചനം ക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് അത് ക്രിസ്താനുകരണമാണ്. സുവിശേഷമാണവൻ, വചനമായ ദൈവം. അതിരത്തിൽ സത്യം പാലിക്കുന്നവൻ ക്രിസ്തുവിനെ തന്നെയാണ് പുൽകുന്നത്. അവന് ദൈവത്തിന്റെ മുൻപിൽ മറകളില്ല. അതിനാൽ തന്നെ സത്യാധിഷ്ഠിതമായ ധൈര്യത്തോടെ പരഹസ്യ അവന് കൃപയുടെ സിംഹാസനത്തെ പുൽകാനാകും. ഹെബ്രായർ 4:16. അവൻ പാപങ്ങൾ മറച്ചുവെക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവെന്ന സത്യത്തെ ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും നിരസിക്കുന്നവർ ഇരുളിൽ തന്നെ മറിഞ്ഞിരിക്കും. അവർ ഒരിക്കലും സത്യത്തിലേക്ക് തിരിച്ചു വരില്ല. ഇന്ന് സുവിശേഷം നമ്മോട് പറയുന്നു, യോഹന്നാൻ 3:16. കഷ്ടമെന്താണെന്നോ, അവർ ആ ഇരുട്ടിൽ തന്നെ ഞെരിഞ്ഞടങ്ങും.